ക്ക് മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ചിന്തിച്ചൊരു കാര്യമാണ് മുടിയുള്ളവരെ കാണുമ്പോൾ ദൈവമേ എനിക്കിങ്ങനെ മുടി വളർത്തിയെടുക്കാൻ പറ്റുമോ മുട്ടോളം ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഉള്ള മുടി അങ്ങനെ തന്നെ നിന്ന് പോയാൽ മതി മുടി കൊഴിച്ചിലൊന്ന് മാറിയാൽ മതി ഇത്രയെങ്കിലും മുടിക്ക് ഉള്ളുണ്ടായാൽ മതി എന്നൊക്കെ ഞാനും നിരന്തരം ചിന്തിച്ചൊരു കാര്യമാണ് പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു മാറ്റം എൻ്റെ മുടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുത്ത എൻ്റെ ഒരു എഫേർട്ടാണ് എൻ്റെ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള മുടി എനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് പാക്സ് ഒന്നല്ല ഒരുപാട് പാക്സ് എൻ്റെ മുടിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു മുടി ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എനിക്ക് പെട്ടെന്ന് റിസൾട്ട് തന്നിട്ടുള്ള ഹെയർ പാക്കുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര വലിയ മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും അത് ഉടനെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില മുടി കൊഴിച്ചിലും മാറുന്നതിനേക്കാളും നമുക്ക് മുടി നന്നായിട്ട് വളരാൻ വെക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ദി ബെസ്റ്റ് ആണ് എൻ്റെ ഹെയർ കെയറിൽ ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറിവേപ്പില അത് എണ്ണയായിട്ടും പേക്കാൾ ഒക്കെ ആയിട്ടും ഞാൻ മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പില എനിക്ക് കൂടുതൽ റിസൾട്ട് തന്നത് കൊഴിച്ചിലിനേക്കാളും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊഴിച്ചല് മുഴുവനായിട്ട് മാറാൻ നമ്മുടെ കറിവേപ്പില ഹെൽപ്പ് ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ മുടി അടി പൊളിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് കറിവേപ്പില ദി ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഒരു കൈപ്പിടി അളവിലേക്ക് ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ് ഇഞ്ചി നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന് പറയുന്ന ഈ ഒരു ആസിഡ് നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന എല്ലാ ഇറിറ്റേഷൻസിനെയും ഇച്ചിനസിനെയും ഇല്ലാതാക്കി പുതിയ കുഞ്ഞു കുഞ്ഞു മുടികൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് വളർന്നു വരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഞ്ചിക്ക് അത്രയും ഗുണമുണ്ട് അപ്പോൾ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും ഒരു മിക്സീടെ ജാറിലിട്ട് ഒരു തരി പോലും വെള്ളം ഒഴിക്കാതെ ഇത് നല്ല രീതിക്ക് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ ഇഞ്ചിയും നമ്മുടെ കറിവേപ്പിലയും ഇങ്ങനെയാണ് ഇരിക്കുക അത് കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ് നമ്മുടെ സാധാ കൊപ്രയാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു അളവ് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഒഴിച്ചു നോക്കി പക്ഷേ അതങ്ങോട് മുങ്ങണില്ല അപ്പോൾ ഞാൻ ബോട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കോരി ഒഴിക്കുകയാണ് ചെയ്തത് അതായത് ഇത് ുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കണക്കോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിക്ക് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം അങ്ങനെ തന്നെ വെക്കുക ഇന്ന് രാത്രി നിങ്ങൾ ഇത് ഉണ്ടാക്കി വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുക അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ച പിറ്റേ ദിവസം രാവിലെ എടുത്തു നോക്കുന്ന സമയത്ത് നമ്മുടെ എണ്ണയുടെ കളർ നല്ല രീതിക്ക് തന്നെ ചേഞ്ചായിട്ടുണ്ടാവും നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറിലായിരിക്കും നമ്മുടെ എണ്ണ കാണാൻ വേണ്ടിയിരിക്കുക മാത്രമല്ല നല്ല ഗുണവും മണവും ഉള്ള ഒരു അടിപൊളി ഓയിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അലോവേരയാണ് ഒരു തണ്ട് അലോവേര നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം അപ്പോൾ ഞാനൊരു വലിയ തണ്ട് അലോവേര സൈഡിലുള്ള മുള്ളുകളൊക്കെ ചെത്തി ചെത്തിമാറ്റിയതിന് ശേഷം അതിൻ്റെ ജെല്ല് മാത്രം സെപ്പറേറ്റ് െടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ലതുപോലെ നമ്മൾ അടിച്ചെടുക്കണം അപ്പോൾ അലോവേര നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ നയൻറ്റി ഓഫ് വാട്ടർ ആണ് ഉള്ളത് ഇത് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറി മുടി വളരാൻ മാത്രമല്ലാതെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും തിളക്കവും ആ ഒരു ഒക്കെ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊക്കെ നമ്മുടെ ഈ ഒരു അലോവേരയ്ക്ക് ഉണ്ട് അതിലുപരി നമ്മുടെ തലയിലെ താരൻ നല്ലതുപോലെ കണ്ട്രോൾ ചെയ്യാനൊക്കെ ഈ അലോവേര വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരെ ഉപയോഗിക്കേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക ഒരു അരിപ്പ് യൂസ് ചെയ്ത് അരിക്കുക ഇത് നമ്മൾ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം മാതിരി തന്നെ ആയിപ്പോവും നമ്മുടെ അലോവേര ജെല്ലി ആയിട്ട് കിട്ടില്ല വെള്ളം ആ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ ജെല്ലി ആയിട്ടുള്ള ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചീപ്പ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അലോവേര ക്രഷ് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു രീതിയിൽ ജെല്ലി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ നല്ല രീതിക്ക് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചെടുത്ത ഈ ഒരു അലോവേരയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ കറിവേപ്പിലയുടെ എണ്ണയുണ്ടല്ലോ അത് ഒരു തുണി വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഓയിൽ മാത്രമായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അലോവേരയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ ഒരു ഹെയർ ഓയിൽ നമ്മുടെ അലോവേരയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് നമുക്ക് ഏത് രീതിയിലുള്ള മുടി കോഴിച്ചിലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത മുടി കോഴിച്ചിലും ഉടനെ സ്റ്റോപ്പ് ചെയ്ത് മുടി നന്നായിട്ട് വളരാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി വളരെ എഫക്റ്റീവ് അപ്പോൾ ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രോസസ്സ് അവസാനിക്കുന്നില്ല ഇതിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് അതാണ് നമ്മുടെ കയ്യോന്നി നമ്മുടെ ബ്രിങ്ക്രാച്ച് എന്ന് പറയും അപ്പോൾ കയ്യോന്നി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പക്ഷേ എനിക്കിപ്പോൾ കിട്ടാനേ ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള പൗഡർ നമ്മുടെ അറ്റർ ആയുർവേദ എന്നുള്ള ബ്രാൻഡിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ് ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ് ഇപ്പം എന്നെ പോലെ ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലായെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള പൗഡേഴ്സ് നമുക്ക് വാങ്ങിച്ചു വെച്ചിരുന്നാലും മതി അപ്പോൾ ബ്രങ്കരാജിന്റെ പൗഡർ കയ്യോന്നിയുടെ പൗഡർ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചാൽ നമ്മുടെ അലോവേര ഉണ്ടല്ലോ ആ ഒരു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഹെയർ പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം യൂസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിൽ പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്ക് ആണ് അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ മൂന്ന് തവണ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ രണ്ട് തവണയെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങളിത് യൂസ് ചെയ്ത് വരിക യൂസ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും എണ്ണ വെക്കണമെന്നില്ല കാരണം ഇതിൽ നമ്മൾ ഓൾറെഡി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു എണ്ണയുടെ ആവശ്യം ഇല്ല ഇനിയിപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം മുടിയിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടിയിൽ ഹെയർ ഓയിൽ ഇട്ട് ഈ ഒരു പാക്ക് ഇട്ടാൽ മതി ആ ഈയൊരു ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് എങ്കിലും നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും വെച്ചിരിക്കുക അതിനുശേഷം നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാംപൂ വെച്ച് ഹെയർ വാഷ് ചെയ്തെടുക്കുക ഹെയർ വാഷ് ചെയ്താൽ പിന്നെ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മുടിയിൽ ഹെയർ ഓയിൽ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നെക്സ്റ്റ് എപ്പോഴാണോ ഹെയർ പാക്ക് ഇടുന്നത് ആ ഒരു സമയത്ത് മാത്രം ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയിൽ ഇട്ടിരുന്നാൽ മതി അതിൻ്റെ ഇടയിൽ വെറുതെ വെറുതെ ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ല ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഈയൊരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് വരേണ്ടത് കറക്റ്റ് ഒരു മാസം യൂസ് ചെയ്യുക അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ ഫ്രം രമ്യ